ഓക്കെ ഗൈസ്, അപ്പൊ ഞാനാണ് ഈ വില്ലേജിലെ ഏറ്റവും വലിയ കാശുകാരൻ. നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും, മുമ്പില് ഒരു ഫോർച്യൂണർ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ഇപ്പുറത്തെ ഒരു മഹീന്ദ്ര താറുണ്ട്. ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവർക്ക് ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. എന്ത് ചെയ്യാനാ, ഞാൻ കാശുകാരനായി പോയില്ലേ? അല്ല, ഇതെന്തത്, എന്റെ കയ്യില് ഒരു വണ്ടി പോലില്ലല്ലോ. ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞതാ, എന്റെ കയ്യിലിപ്പോ കാശുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിച്ചൂടെ. എന്തിനാ നാട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കണേ? എന്ത് ചെയ്യാനാ, കയ്യിലിപ്പോ 10 പൈസ ഇല്ല. അയ്യോ, ഞാൻ ഇവിടെ ചന്തി കുത്തി വീണേ. ആ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ക് കംപ്ലൈൻ്റ് ആയേനെ. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടികളുടെ കളക്ഷൻ. ഇവിടെ എൻ്റെ കയ്യിലൊരു സൈക്കിൾ ഉണ്ട്, പിന്നെ ഒരു ഹീറോ പ്രഷറും. ഓ, പ്രഷറല്ല, സോറി, പ്ലഷറാണ്, തെറ്റിപ്പോയി. ഈ സ്കൂട്ടർ പിന്നെ എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ്റെയാണ്, അത് വേറെ കാര്യം. എൻ്റെ കയ്യിൽ ഈ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും ഈ സൈക്കിളും ചോടിയിട്ടാണ് കോളേജിൽ പോവാറ്. അയ്യോ, അത് പറഞ്ഞപ്പോഴാ, എനിക്കിപ്പോൾ കോളേജിൽ പോകാൻ ടൈമായി. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം പോയിട്ട് യൂണിഫോം ഒക്കെ എടുത്തിടാം, എന്നിട്ട് കോളേജിലേക്ക് പോവാം. അല്ലെങ്കിൽ എനിക്കിന്ന് അറ്റൻഡൻസ് കിട്ടില്ല. A few moments later. ഓക്കെ, ഇവിടെ ഞാൻ യൂണിഫോമും ബാഗൊക്കെ ഇട്ട് റെഡി ആക്കാണ്. നമുക്കിനി നേരെ കോളേജിലേക്ക് പോവാം. ഇന്ന് പിന്നെ ഞാൻ സൈക്കിൾ എടുക്കണില്ല, പകരം അച്ഛൻ്റെ സ്കൂട്ടർ എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഏതായാലും ലൈസൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സ്കൂട്ടി എടുത്തോണ്ട് അച്ഛൻ ഒന്നും പറയാൻ പോണില്ല. ഞാൻ പിന്നെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടു, കാരണം ഇവിടെ ഇപ്പോൾ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കാ. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 1000 രൂപ ഫൈന്. വെറുതെ തന്നെ ഫൈൻ മേടിക്കണേ. അഥവാ ഫൈൻ വന്നു എന്ന് വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്നെ വെറുതെ വിടില്ല, അത് വേറെ കാര്യം. ഈ വണ്ടി ഇപ്പോൾ അച്ഛൻ്റെ പേരില്ല, അതുകൊണ്ട് ഫൈൻ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരും. ഇവിടെ ഇപ്പോൾ വണ്ടിയിൽ തീരെ പെട്രോൾ ഇല്ല, നമുക്ക് ഒരു 200 രൂപയ്ക്ക് അങ്ങ് പെട്രോൾ അടിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ അധികം കാശില്ല, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് അടിക്കായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ പെട്രോൾ പമ്പിലേക്ക് എത്തേക്കാണ്. അല്ല, ഇതെന്തത്, 1 ലിറ്റർ പെട്രോളിന് 150 രൂപയാ. എങ്ങോട്ടത് കയറി കയറി പോണേ. Meanwhile. ഓക്കെ, ഇവിടെ ഞാൻ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചേക്കാണ്. ആ 50 രൂപയ്ക്ക് 1.5 ലിറ്റർ പോലും കിട്ടില്ല, അത് വേറെ കാര്യം. തൽക്കാലം കോളേജ് വരെ പോകാനായിട്ട് ഇതൊക്കെ ധാരാളമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം കോളേജിൽ പോവാം, പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനോട് ഫുൾ ടാങ്ക് അടിക്കാൻ പറയാം. ഫുൾ ടാങ്ക് അടിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഓക്കെ, ഇവിടെ ഞാൻ കോളേജിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പിന്നെ കുറേ ബൈക്കുകൾ ഇരിക്കുന്നുണ്ട്, ഇത് സീനിയേഴ്സിൻ്റെയും തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഹയാബൂസ ഉണ്ട്, നമുക്ക് ഇത് ഒന്ന് കയറിയിരുന്ന് നോക്കാം, എന്നിട്ട് 2 സെൽഫിയൊക്കെ എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 2 സെൽഫിയൊക്കെ എടുത്തു. നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് പോവാം. അയ്യോ, ഞാനീ വണ്ടി വീഴ്ത്തിട്ടല്ലോ. ഓ ഭാഗ്യം, ആരും കണ്ടില്ല. സീനിയേഴ്സ് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നമുക്കിനി ക്ലാസ്സിലേക്ക് ഓടി കയറാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ നൈസായിട്ട് ക്ലാസ് കട്ട് ചെയ്തേക്കാണ്. എന്താണാവോ, ഭയങ്കര ബോറിങ് ക്ലാസ്സാ, ഒരു മിനിറ്റ് പോലും അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റണില്ല. നമുക്കിപ്പോൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലിരുന്നിട്ടും വലിയ കാര്യമില്ല. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അവിടെ ഇഷ്ടംപോലെ സൂപ്പർ ബൈക്ക് ഇരിക്കണ്ടായിരുന്നു, അതൊക്കെ സീനിയേഴ്സിൻ്റെയാ. എന്നാലും അവരുടെ ഒരു ഭാഗ്യം, അവരുടെ ഡാഡി റിച്ചാ. എനിക്ക് എങ്ങനെയെങ്കിലും റിച്ചാവണം, എന്തൊട്ട് ബിസിനസ് ചെയ്യുക? എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ പോലും വരുന്നില്ല. ഐഡിയ വന്നില്ലെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യുക? ബിസിനസ് ഇല്ലാണ്ട് എങ്ങനെ കാശുണ്ടാക്കുക? എങ്ങനെ കാശുകാരനാവുക? ആ, നമുക്ക് ആലോചിച്ച് നോക്കാം, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തേക്കാണ്. ഏയ്, ഇവിടെ സോമ നിൽക്കണ്ടല്ലോ. എടാ സോമ, നീ എന്താ ഇവിടെ ചെയ്യണേ? ഞാൻ എന്താ ചെയ്യണമെന്നാ? നീ ഒരു 50 രൂപ താ, അന്നേരം ഞാൻ പറഞ്ഞുതരാം എന്താ ഇവിടെ ചെയ്യണമെന്ന്. ഓ, അതിനിപ്പോൾ 50 രൂപയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇവിടെ പിച്ചെടുക്കാനായിട്ട് വന്നതാന്ന്. തനിക്ക് നല്ല പ്രായമുണ്ടല്ലോ, വല്ല പണിക്കും പോക്കൂടെ. ഇവിടെ ഇപ്പോൾ എന്തുട്ട് പണിക്ക് പോവാനാ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ടൈൽ പണിക്ക് പോയി കയറുന്നു. എനിക്ക് ഇതുവരിക്കും കിട്ടിയത് 2000 രൂപയാ 2 ആഴ്ച പണിയെടുത്തിട്ട്. ഇതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ചെയ്യാനാ? ഇവിടെ പിച്ചെടുക്കുമ്പോൾ എനിക്കൊരു ദിവസം 10,000 രൂപ കിട്ടും. ഏ, 10,000 രൂപയാ? ആ, ആ ബാക്കിലത്തെ 3 പൂജ്യം വെട്ടി കഴിഞ്ഞാൽ ശരിയാവും. എവിടെ മണ്ട, ഇവിടെ ഒരു ദിവസം എനിക്ക് പിച്ചെടുത്തിട്ട് 10,000 രൂപ കിട്ടുന്നുണ്ട്. നീ എന്താ വിചാരിച്ച, ഇത് സാധാരണ പിച്ചെടുക്കണ പോലെയല്ല. നീ ഒരു കാര്യം ചെയ്, നിൻ്റെ കൂട്ടുകാരന് വയ്യാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചേട്ടൻ്റെ അടുത്ത ചേച്ചിയുടെ അടുത്ത ചെല്ല്, അവരെന്തായാലും നിനക്ക് പൈസ തരാണ്ടിരിക്കില്ലേ. എടാ, എന്നാലും ഇത് ഭയങ്കര ക്രൂരതയാണല്ലോ, ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാശുണ്ടാക്കണേ. നമുക്ക് വേറെ വല്ല പണിയെടുത്തൂടെ? നീ വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ഇതേപോലെ ചെയ്തിട്ട് 2 കാറും പിന്നെ ഒരു ബംഗ്ലാവും മേടിച്ചു. ഏ, അതൊക്കെ എപ്പോ? അതൊക്കെ ഉണ്ട്. നീ എന്താ എൻ്റെ കുറിച്ച് വിചാരിച്ചേ? നീ തൽക്കാലം ചെല്ല്, എനിക്കിവിടെ വേറെ പണിയുണ്ട്. ആടാ, ശരിയപ്പോ, ഞാൻ എന്താ പോവാണ്. സോമൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇത് ബ്രൂട്ടാലിറ്റിയാ, ഇങ്ങനെ ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കണ. ആ, നമുക്കൊന്ന് നോക്കി നോക്കാം, ഏതെങ്കിലും ഒരു ഇല്ലാത്ത കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട് പൈസ പിടിക്കാം. ഞാനിപ്പോൾ ഏതായാലും ഈ യൂണിഫോം ഒന്ന് മാറ്റട്ടെ,
എന്നിട്ട് ഒരു പിച്ചക്കാരൻ്റെ വേഷം എടുത്തിടാ. ഓക്കെ, ഇവിടെ ഞാൻ പിച്ചക്കാരൻ്റെ വേഷമൊക്കെ ധരിച്ചേക്കാണ്. ഞാൻ പിന്നെ ഒരു മാസ്കും കൂടി ഇട്ടുണ്ട്. വേറെ ഒന്നല്ല, ആരും തിരിച്ചറിയാണ്ടിരിക്കാന. നമുക്കപ്പോൾ ഈ സൈക്കിൾ അങ്ങ് എടുക്കാം, സ്കൂട്ടർ എടുക്കണില്ല. ഇവിടെ പിന്നെ മുമ്പിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ നിൽക്കുന്നുണ്ട്. നമുക്ക് അയാളോട് പൈസ ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, അതെ, എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനിത് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തേക്കാണ്. പക്ഷേ ബില്ലടക്കാനായിട്ട് പൈസ ഇല്ല. ചേട്ടൻ കുറച്ച് പൈസ ഇട്ട് സഹായിക്കുമോ? ഒരു 1000 രൂപ മതി. ഓ, 1000 കിട്ടിയിട്ട് എന്തുകൊണ്ട് ചെയ്യാനാ? ബില്ലൊക്കെ പടച്ച് തീർക്കാനാ? നീ ഒരു കാര്യം ചെയ്, ഈ 5000 രൂപ കയ്യിൽ വെച്ചോ. 5000 രൂപയാ? താങ്ക് യു ചേട്ടാ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ചേട്ടൻ നമുക്ക് 5000 രൂപ തന്നു. നമുക്ക് ഈ ചേച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഈ ചേച്ചി എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 5000 കിട്ടിയിട്ട് എന്തുകൊണ്ട് ചെയ്യാനാ? ഇതാ ഒരു 10000 കയ്യിൽ വെച്ചോ, എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് ബില്ലടക്കി. താങ്ക് യു ചേച്ചി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതേപോലെ തന്നെ ഞാൻ എല്ലാവരുടെ അടുത്ത് പൈസ ചോദിച്ച് നടന്നു. ചില ആളുകൾ നമുക്ക് പൈസ തരും, ചിലവർ നമ്മളെ തിരിഞ്ഞു നോക്കണം കൂടി ഇല്ല. അവർ നമുക്ക് ഒരു രൂപ പോലും തന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്താ കഴിഞ്ഞ 11 മാസമായിട്ട് പിച്ചെടുത്ത് നടക്കായിരുന്നു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലവും, അത് വേറെ കാര്യം. ഇപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഇരിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഒരു ആഗ്രഹം ഒരു കാർ എടുക്കണം എന്നാ, ഒരു സൂപ്പർ കാർ എടുക്കണം. എന്നിട്ട് കോളേജിലേക്ക് പോകണം. നമുക്ക് ആദ്യം ബാങ്കിലേക്ക് പോവാം, എന്നിട്ട് കുറച്ച് ക്യാഷ് അങ്ങ് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷൊക്കെ എടുത്തേക്കാണ്. നമ്മുടെ കയ്യിൽ പിന്നെ അധികം ക്യാഷൊന്നും ഇല്ല. ഒരു സൂപ്പർ കാറിന് എന്തായാലും 1 കോടി അല്ലെങ്കിൽ അതിൻ്റെ മേലെ വരും. പക്ഷെ നമ്മുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാനുള്ള ക്യാഷ് ഉണ്ട്. തൽക്കാലം അത് മതി, പിന്നീട് നമുക്ക് EMI ആയിട്ട് അടച്ചോളാം. ഓക്കെ, ഇവിടെ ഞാൻ കാർ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ സൂപ്പർ കാർ കാണാൻ പറ്റും. ഇവിടെ സൂപ്പറുണ്ട്, മസ്റ്റാങ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ഫെറാറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ലംബോർഗിനി ഉണ്ട്, കോണിസഗ് ഉണ്ട്, ആ 2 ലംബോർഗിനി ഉണ്ട്. നമുക്കിതിൽ ഏത് കാർ എടുക്കുക? ഈ മസ്റ്റാങ് എനിക്കിഷ്ടമായി. മസ്റ്റാങ്ങിന് 1 കോടി വരില്ലെന്ന് തോന്നുന്നുണ്ട്. ഹലോ സാറ്, വണ്ടി എടുക്കാനാണോ? അതെ, വണ്ടി എടുക്കാനാണ്. എടാ സോമ, നീയാ? സോമനാ? ഏത് സോമൻ? എൻ്റെ പേര് സോമനൊന്നുമല്ല. സോമനല്ലേ? അപ്പോൾ ആൾ മാറിപ്പോയതാവും. അതെ, ഈ കാണുന്ന മസ്റ്റാങ് ഇല്ലേ, എത്ര അതിൻ്റെ റേറ്റ് പറഞ്ഞത്? ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 ലക്ഷമാണ് ഓൺ റോഡ്. ഓ, അപ്പോൾ ബാക്കി വണ്ടികളോ? അതിൻ്റെ റേറ്റ് എത്രയാണ് വരണേ? ബാക്കി വണ്ടികൾ ഏതായാലും 1 കോടിയുടെ മേലെ വരുന്നുണ്ട്. ഈ മസ്റ്റാങ് മാത്രം 90 ലക്ഷമുള്ളൂ. ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഈ മസ്റ്റാങ് അങ്ങ് ഫിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞേക്കാണ്. അത് മാത്രമല്ല, ഡൗൺ പേയ്മെൻറ്റ് കൂടി അടച്ചു. ഇനി നമുക്ക് വണ്ടി എടുക്കാം. വണ്ടിയുടെ താക്കോൽ എനിക്ക് കിട്ടി. ഞാനങ്ങനെ ഫൈനലി ഒരു സൂപ്പർ കാർ മേടിച്ചേക്കാണ്. ആ EMIയിലാണ്, അത് വേറെ കാര്യം. എന്നാലും പിച്ചെടുത്തിട്ടാണ് വണ്ടി മേടിച്ചത്.